മലയാള കഥയിലും നോവലിലും സ്വന്തമായ ഒരു ഇടം കണ്ടെത്തിയ എഴുത്തുകാരനാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട സേതു. ഭാഷാപിതാവിൻ്റെ പേരിലുള്ള പുരസ്കാര ലബ്ധിയിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മാതൃഭൂമി തന്ന തിരിച്ചറിവാണ് തനിക്ക് കിട്ടിയ എഴുത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. തൻ്റെ സാഹിത്യ വളർച്ചയുടെ തുടക്കം മുതൽ മാതൃഭൂമി കൂട്ടായി ഉണ്ട് എന്നും എഴുത്തുകാരൻ എ സേതു മാധവൻ പറഞ്ഞു. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ സേതു, ആ ഒരു വിശേഷണം മാത്രം മതി അദ്ദേഹത്തെക്കുറിച്ച് മലയാളിക്ക് അറിയാൻ. ഈ ഒരു പുരസ്കാരം കിട്ടുമ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത്? വാസ്തവത്തിൽ മാതൃഭൂമി എനിക്ക് തന്ന വലിയൊരു തിരിച്ചറിവ് ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പം എൻ്റെ ആത്മഹത്യ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാതൃഭൂമി. ഒരു 55 കൊല്ലം എൻ്റെ ആദ്യത്തെ കഥ വന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ടെങ്കിലും മാതൃഭൂമിയോട് ഒരു പ്രത്യേക എനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. ബഷീറിനെയും ഉറൂബിനെയൊക്കെ മാതൃഭൂമി ആഴ്ച പതിപ്പിക്കലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പിന്നെ അവരൊക്കെ ഞാൻ വളരുന്നതോടൊപ്പം അവരും എൻ്റെ ഉള്ളിൽ വളരുകയായിരുന്നു. ഈ അമ്മ പഠിപ്പിച്ച വഴിയിലൂടെ കൃത്യമായി സഞ്ചരിച്ച ഒരു എഴുത്തുകാരൻ, അതിൽ നിന്ന് വൃതിചലിച്ചിട്ടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം എഴുത്തിനും മറ്റുമൊക്കെ ഗുണകരമായിട്ടുണ്ട്? നമ്മൾ കുട്ടിക്കാലത്ത് ആരെയാണ് അനുകരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് തിരിച്ചറിവ് തരുന്നത്? ചെന്നപോലത്തെ അമ്മയുടെ കൂടെയാണ് വളരുന്നത്. അപ്പോൾ അമ്മയാണ് പറയുന്നത് ക്ലാസ് പുസ്തകങ്ങളൊക്കെ മോൻ അങ്ങനെയൊക്കെയൊക്കെ പാസ്സായിക്കോളും വായിച്ച്, പക്ഷേ ഇത് വായിക്കണം, ഈ ലോകം മനസ്സിലാകാൻ വേണ്ടിയിട്ട്, പുറം ലോകം എന്താണെന്ന് ആ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മറ്റ് പുസ്തകങ്ങൾ വായിക്കണം. ആ ഒരൊറ്റ വാചകം ആ പ്രായത്തിൽ, കൊച്ചു പ്രായത്തിൽ, അപ്പോൾ അവിടെ അത് നമുക്ക് വലിയ തിരിച്ചറിവായിരുന്നു. സെയ്ത് വന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു. അങ്ങനെ പറയാം. ഞാൻ വായിച്ചിട്ടുള്ള എല്ലാവരുടെയും മഹാരത, വിദേശ സാഹിത്യമായാലും ഭാരതീയ സാഹിത്യമായാലും എല്ലാം സ്വാധീനിച്ചതെന്ന് പറയുള്ളൂ. അങ്ങ് എപ്പോഴും അഭിമുഖീകരിക്കുന്നൊരു ചോദ്യമാണ്, ഔദ്യോഗിക ജീവിതവും എഴുത്തും അതെങ്ങനെ കൊണ്ടുപോയിരുന്നു? ഉള്ളിൽ നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം അസാധ്യമല്ല. പാഷൻ അല്ല, മറ്റെല്ലാം ഒഴികഴിവാണ്. സമയമില്ല സമയമില്ല എന്നൊക്കെ പറയുന്നത്. 100-ൻ്റെ നിറവിൽ നിൽക്കുന്ന മാതൃഭൂമിക്കും ഇത്തരത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം സേതുവിന് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം പങ്കുവയ്ക്കുന്നു കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ബിന്നു തോമസിനൊപ്പം ശ്യാമപ്രസവോത്തമൻ, മാതൃഭൂമി ന്യൂസ്.